ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സായിലോ ദാമൻ സഖീകാ ദാമലോ കുചന കുചന ആമഹോ ഹീ ജായഗാ ചോദിക്കുന്നവരെ ആ മുത്തു നബി തങ്ങളുടെ കോന്തല പിടിച്ചിട്ട് ചോദിക്കണം, അവിടെയാണ് നിങ്ങൾക്ക് പരിഹാരമുള്ളത്. ആ ഹബീബായ തങ്ങളുടെ മദീനയുടെ ഉമ്മരത്തേക്ക് നമുക്കൊന്ന് ചേരാം. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചത്തിൻ്റെ ഓരോ ദിവസങ്ങളും ചെന്നു ചേരുന്നത് കേവലം ഒരു വിഷയത്തിൻ്റെ പഠനത്തിലേക്കല്ല, ഏതെങ്കിലും ഒരു വിജ്ഞാനത്തിൻ്റെ കേവല പ്രസരണത്തിലേക്കല്ല. എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ഓരോ ദിവസവും ഈ നഗരിയിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഖൽബിൽ ഹബീബായ മുത്തുനബിതങ്ങളോടുള്ള ബഹുമാനമൊന്ന് വർദ്ധിക്കണം, അവിടത്തോടുള്ള സ്നേഹമൊന്ന് വർദ്ധിക്കണം. ചെല്ലുമ്പോൾ ഹബീബായ മുത്തുനബിതങ്ങളോടുള്ള സ്വലാത്തൊന്ന് ഏറിക്കിട്ടണം. രാവും പകലും മുത്തുനബിതങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലണേ. അവിടുത്തെ കടുക്കാനുള്ള ഏക വഴി അസ്സലാത്തു അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. എവിടെയോ ഉള്ള ഒരാളെ കുറിച്ച് മറ്റെവിടെയോ നിന്നുകൊണ്ട് പറയുകയല്ല. ഈ നഗരി അവിടുന്ന് മദീനയിൽ കാണാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വിചാരങ്ങളും സ്വലാത്തുകളും മദീനയിലറിയാം. അവിടുന്ന് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നൊരു മജ്ലിസായി ഇത് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനേ. ഹബീബായ മുത്തൊളി തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ആദരവോടെ ചേർക്കപ്പെടുന്ന ഒരു മജ്ലിസായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സഹലുൽ അദ്ദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ കാലലി ഷൈഖീ, എന്നോട് എൻ്റെ ഉസ്താദ് പറയുകയാണ്, എൻ്റെ ഗുരുവര്യർ പറയാണ്, ഒരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഇരിക്കുമ്പോൾ ഞങ്ങളെ അലി റളിയല്ലാഹു അൻഹുവിനെ പറയുന്നു, തൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരാമർശിക്കുന്നു, സുബൈർ ബിൻ അൽ അവ്വാമ തങ്ങളെ കുറിച്ച് പറയുന്നു, അതേ സ്വഹാബത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അതിനിടയിൽ സുബൈർ ബിൻ അൽ അവ്വാമ തങ്ങളെ കുറിച്ചുള്ള ചില പ്രയോഗങ്ങൾ, അത്ര ഭംഗിയല്ലാത്ത പ്രയോഗങ്ങൾ സുബൈർ ബിൻ അൽ അവ്വാമ തങ്ങളെ കുറിച്ച് വന്നുപോയി. അന്നു രാത്രിയിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു കിനാവ് കാണുകയാണ്. എന്തേ, ഒരു മൈതാനിയിൽ നിറയെ ആളുകളാണ്, നിറഞ്ഞ ജനങ്ങളുള്ള ഒരു മൈതാനിയാണ്. അതാ ചില ആളുകളുടെ ഉടൽ മനുഷ്യന്റെ ഉടലാണ്, ശിരസ് നായയുടെ ശിരസാണ്, കൈകൾ മുറിക്കപ്പെട്ടവരാണ്, കാലുകൾ മുറിക്കപ്പെട്ടവരുണ്ടതിൽ. അതുപോലെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഇരു കൈകളും ഇരു കാലുകളും മുറിക്കപ്പെട്ട ഒരാളെ കാണുന്നു. അത്രമേൽ വിരൂപിയായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ ബേജാറായിപ്പോയി, ഹൈറാനിയത്തിലായിപ്പോയി, പരിഭ്രമിച്ചു പോയി. ഇതെന്തൊരു കാഴ്ചയാണ് കാണുന്നത്, ഇതെന്തൊരു കാഴ്ചയാണ് കിനാവിൽ വന്നിട്ടുള്ളത്. ഞാനാകെ വിരണ്ടു പോയി. ഇതാരാണ് ഇത്ര വിരൂപിയായി ഇവിടെ നിൽക്കുന്നത്, ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് കേട്ടു, അലി റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറഞ്ഞ ആളാണ്. ഓ മുഅ്മിനീങ്ങളെ, ഒരു സയ്യിദിനെയും കുറ്റം പറയാൻ പാടില്ല, ഒരു ആലിമിനെയും കുറ്റം പറയാൻ പാടില്ല, ഒരു വിശ്വാസിയെയും കുറ്റം പറയാൻ പാടില്ല, ഒരു മനുഷ്യനെയും അപരാധം പറയാൻ പാടില്ല. ഈ ലോകത്ത് നല്ലതേ നന്മയെ പറയാൻ പാടുള്ളേ. ആലിമീങ്ങളെ പറയുമ്പോൾ സാധാരണക്കാരെ പറയും പോലെയല്ല, അത് പ്രത്യേക ഓർമ്മ വേണം. ആലിമീങ്ങളെ പറയുമ്പോൾ അത് സാധാരണക്കാരെ പറയും പോലെയല്ല,
കാരണം നിങ്ങൾ അവരെ കുറ്റം പറയുമ്പോൾ ഒരു പക്ഷേ അവര് ദിക്റിലായിരിക്കാം, അവര് ഇബാദത്തിലായിരിക്കാം, അവര് ദർസിലായിരിക്കാം, അവര് വഅളിലായിരിക്കാം, അവര് ഇൽമു കൊണ്ട് ജോലിയായിരിക്കാം. ആലിമീങ്ങളെ, അത് സോഷ്യൽ മീഡിയയിലും കുറ്റം പറയാൻ പാടില്ല, ഒന്നിലും പറയാൻ പാടില്ല. ആലിമീങ്ങളുടെ പച്ചമാംസം കുത്തിവലിക്കുന്നത് വിനോദമായി കാണുന്നവരുണ്ട്. ഓ ജനങ്ങളെ, നമ്മൾ നമ്മുടെ കാര്യം ആലോചിച്ചു നോക്കണം. ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ആഖിറത്തിലേക്ക് ഞാൻ വല്ലതും കരുതി വച്ചിട്ടുണ്ടോ? എൻ്റെ കയ്യിൽ അമലുകളുണ്ടോ? എൻ്റെ നിസ്കാരം റെഡിയാണോ? എൻ്റെ വാക്ക് റെഡിയാണോ? എൻ്റെ നീക്ക് റെഡിയാണോ? എൻ്റെ പോക്ക് റെഡിയാണോ? എൻ്റെ നടപടി റെഡിയാണോ? ഞാൻ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടേണ്ടവനാണ് എന്ന ആലോചന വേണം. നമ്മൾ ഇന്നലെ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഇതിൻ്റെ പിറകിൽ ഒരു വീട്ടിൽ ഒരു ജനാസ കിടക്കുകയാണ്. മെനിഞ്ഞാന്ന് ജീവനോടെ ഇവിടെ ഇരുന്നൊരു മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറു സ്വർഗമാക്കി കൊടുക്കട്ടെ. ഞങ്ങളിവിടെ നീ മജ്ലിസ് കഴിഞ്ഞു പോയത് അദ്ദേഹത്തിൻ്റെ ജനാസ സന്ദർശിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ നമ്മളെല്ലാം ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നു. എപ്പോഴാണ് ഇവിടുന്ന് യാത്രയാവുക എന്ന് നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ വിളി എപ്പോഴാണ് വരിക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നാം ആരെയും അപരാധം പറയാൻ നിൽക്കരുത്. ആരുടെയും ന്യൂനതകൾ തേടി നടക്കാൻ പാടില്ല. അതെ, ഇത്ര വിരൂപിയായി കണ്ട ആളാരാണ്? ഞാനൊന്ന് ചോദിച്ചു നോക്കിയപ്പോൾ മറ്റാരുമല്ല, അലി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ച ആളാണ്. ഞാനങ്ങനെ മറ്റൊരു വാതിലിലൂടെ ഒരു റൂമിലേക്ക്, ഒരു അകത്തളത്തിലേക്ക് പ്രവേശിച്ചു. അതാ അവിടെ തടിച്ചുകൂടിയ ജനങ്ങളുടെ നടുവിൽ ഇരിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാജുക്കോ താജ് കൊറോമണ്ടൽ ഓജൽവയെ ജാനാന, ഒരാജുക്ക താജ് കൊറോമണ്ടൽ ഓജൽവയെ ജാനാന. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ് ഇരിക്കുന്നത്. ഉലകമാകമാനമുള്ള അനുരാഗികളുടെ ആത്മാന്തരങ്ങളിൽ പ്രണയത്തിൻ്റെ രാഗശീലുകളെ അടയാളപ്പെടുത്തി ഉദാത്തമായ സ്നേഹത്തിൻ്റെ ഉത്കൃഷ്ടമായ വിധാനങ്ങളെ വിരിച്ച എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ നിറപ്രഭയായ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്തി നഗരിയിൽ നിന്നും ഉയരണേ മുഹമ്മദുർ റസൂലുള്ളാഹ്. എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ രാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ നാളത്തെ ഹൗദുൽ കൗസർ നമുക്ക് കോരിത്തരാനുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ്. എൻ്റെയും നിങ്ങളുടെയും വിജയത്തിൻ്റെ എല്ലാം എല്ലാമായ നിദാനം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ് നഗരിയുടെ മധ്യത്തിൽ ഇരിക്കുന്നത്. ആളുകൾ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. ഈ സ്നേഹപ്രപഞ്ചത്തിൽ പങ്കെടുക്കുന്ന മോമിനീങ്ങളെ, ഇത് ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഹബ്ബീങ്ങളെ, ഈ സ്നേഹപ്രപഞ്ചത്തിൻ്റെ ഒരു സമ്മാനമായി എനിക്കും നിങ്ങൾക്കും കിട്ടേണ്ടത് റുഇയത്തു റസൂലില്ലാഹ്. ഹബീബായ തങ്ങളെ കനവിലൊന്ന് കാണണം, നിനവിലൊന്ന് അനുഭവിക്കണം. ഒരുപാട് തവണയുള്ള രാത്രികളിൽ അവിടുത്തെ ദർശനം വേണം. പാതിരാത്രി കിടന്നുറങ്ങുമ്പോൾ മദീനയിലേക്ക് മനസ്സൊന്ന് ചേർന്നു ചെന്ന് മദീനയിലെ രാജാവായ മുത്തുനബി തങ്ങളെ ഒന്ന് കണ്ട് ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖകമലം മക്കയിലും മദീനയിലും വിശ്രമിക്കുമ്പോഴും അതേ നാട്ടിൽ വന്ന് കഴിയുമ്പോഴും ഞങ്ങൾക്കൊന്ന് കാണാൻ ഒരുപാട് തവണ സൗഭാഗ്യം തരണം അല്ലാഹ്.
ആ കാഴ്ച നിങ്ങൾക്ക് നിലനിർത്തി തരണം അല്ലാ. കാണാനുള്ളൊരു സൗഭാഗ്യം ഞങ്ങൾക്ക് തരണം അല്ലാ. ഖൽബിന്റെ ഉള്ളിൽ ഹബീബായ തങ്ങൾ ഇരിക്കാൻ പറ്റുന്നൊരിടം ഞങ്ങളുടെ ഖൽബിൽ തരണേ അല്ലാ. എന്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, മുത്തുനബിതങ്ങളെ ഒന്ന് കാണണ്ടേ പെങ്ങളെ, ഹബീബായ തങ്ങളുടെ മദീനത്തൊന്ന് എത്തണ്ടേ പെങ്ങളെ, അവിടുത്തെ ചാരത്തൊന്ന് ഹാജരാകണ്ടേ പെങ്ങളെ, അവിടുത്തെ സ്വലാത്ത് ചൊല്ലിക്കോ, സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കോ, തങ്ങൾക്ക് തൃപ്തിയുള്ള നിലക്ക് വേഷങ്ങൾ ധരിച്ചോ. മാഷാ അല്ലാഹ്, ആയിരക്കണക്കിന് സ്വലാത്ത് ദിവസേന ചൊല്ലുന്ന ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. ഞങ്ങളോട് അവരുടെ മക്കളും ഭർത്താക്കളും ഒക്കെ പറയാറുണ്ട്, മാഷാ അല്ലാഹ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ത്വയ്ബയിൽ ഒരു സഹോദരൻ വരുന്നു. അവരിവിടെ വന്നത് മുത്തുനബിതങ്ങളുടെ പഠന കേന്ദ്രം ഒന്ന് കാണാൻ വേണ്ടിയാണ്. വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് മദീനയിലെത്താൻ മോഹമുണ്ടെന്ന്, ഞങ്ങളുടെ കുടുംബം മുഴുവനും ആശിക്കുന്നുവെന്ന്. ദിവസേന ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന ഭാര്യയാണ് എനിക്കുള്ളതെന്ന്. മക്കൾക്കും ആശ എപ്പോഴും പച്ച കുബ്ബ കാണുമ്പോൾ അതേ മുത്തുനബിതങ്ങളുടെ ചാരത്ത് ചെല്ലണമെന്ന്. ആ വീട്ടിലെ ചുറ്റുപാട് അങ്ങനെ ക്രമീകരിച്ചത് കൊണ്ടല്ലേ. നിങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് മദീന മനസ്സിലുണ്ടോ? ഉമ്മാ, ഹബീബായ തങ്ങളെ ഓർക്കുന്ന ഉമ്മയാണോ, മക്കളാണോ, ഉപ്പയാണോ, കുടുംബക്കാരാണോ? എന്തൊരു സന്തോഷമാണ്. അല്ലാഹ് ഒരുപാട് തവണ ഹബീബായ മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണം റഹ്മാനേ. ഞാൻ അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. തങ്ങളെയാണ് കാണുന്നത്. ആളുകൾ വന്ന് മുസാഫഹ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്തേക്ക് ചെന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, മുത്തുനബി തങ്ങൾ അവിടുത്തെ കൈ എനിക്കു തരാതെ അങ്ങ് വലിച്ചു കളഞ്ഞു. ഞാനാകെ ദുഃഖിച്ചു പോയി. അല്ലാഹ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുകരം പിടിക്കാൻ ഭാഗ്യമില്ലാത്തവനായി പോയോ ഞാൻ? ഉടനെ അവിടുന്നൊരു ചോദ്യം, നിങ്ങൾ സുബൈർ ബിൻ അൽ അവാമിനെ കുറ്റം പറഞ്ഞില്ലേ? സുബൈർ ബിൻ അൽ അവാം തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? ഇനി നിങ്ങളത് പറയുമോ? ഉടനെ ഞാൻ തിരിച്ചറിഞ്ഞു, ഇന്നലെ ഞങ്ങളെ അലിയാരിതങ്ങളെയും സുബൈർ ബിൻ അൽ അവാം തങ്ങളെയും ഒക്കെ പറയുമ്പോൾ സുബൈർ ബിൻ അൽ അവാം തങ്ങളെ കുറിച്ചുള്ള പ്രയോഗത്തിൽ ചില മര്യാദക്കുറവുകളുള്ള പ്രയോഗം വന്നുപോയി. അത് തങ്ങൾക്ക് പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് തിരുകരും തരാതെ പിൻവലിച്ചത്. ഉടനെ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, ഞാനിനി മടങ്ങൂല, ഇനി ഞാനൊന്നും പറയൂല. ഉടനെ പിന്നോട്ട് നോക്കിയിട്ട് മുത്തുനബി തങ്ങൾ വിളിക്കുകയാണ്, ഓ സുബൈറേ, ഇദ്ദേഹം ഇനി എങ്ങനെ പറയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ തിരുകരം എനിക്ക് നീട്ടിത്തന്നു. അവിടുത്തെ കരങ്ങൾ ഞാൻ ചുംബിച്ചു. അവിടുത്തെ സന്നിധിയിലിരുന്ന് ഞാനങ്ങ് കരഞ്ഞുപോയി. യാ സയ്യിദ സഖലൈനി യാ കൻസൽ വറാ ഖൽബൻ മശൂഖൻ ലാ യറൂമു സിവാക. അതേ അല്ലാഹുവിന്റെ മുത്തുനബി തങ്ങൾക്ക് പൊരുത്തപ്പെട്ട അലിമീങ്ങൾ,
അവിടുത്തെ മക്കളായ സയ്യിദന്മാർ അവരെ കുറിച്ച് പറയുമ്പോ തങ്ങൾക്കത് സഹിക്കൂല. അതുകൊണ്ട് നമ്മൾ ഒരു ആലിമിനെയും ഒരു സയ്യിദിനെയും അപരാധം പറയാൻ വിശേഷിച്ചും പോകണ്ട, ഒരാളെയും കുറ്റം പറയാൻ നിൽക്കണ്ട. കേവലം നിസ്കാരം കൊണ്ടായില്ല, നോമ്പുകൊണ്ടായില്ല, വേഷഭൂഷാദികൾ കൊണ്ടായില്ല, നല്ല കൽബുള്ളവർക്കേ അള്ളാഹു സ്വർഗം തരൂ. ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം. അള്ളാഹു നമ്മേവരെയും യഥാർത്ഥ മുഹിബ്ബീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടില്ലാത്ത എല്ലാവരും എഴുന്നേറ്റ് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് നിന്നാൽ ഇമാം ബൂസീരി തങ്ങൾ ചൊല്ലിത്തന്ന വരികൾ ഞങ്ങൾ ഇങ്ങനെ ഏറ്റുചൊല്ലിക്കൊണ്ട് കഴിയുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ഉള്ളറിഞ്ഞ് പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ. أقسمت بالقمر المنشق إن له من قلبه نسبة مبرورة القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് ഹബീബായ തങ്ങളോട് ഞങ്ങളുടെ കൽബിൽ ഇഷ്ക് വർദ്ധിക്കുന്ന മജ്ലിസാക്കി തരണം. അല്ലാ, ഓ മുഅ്മിനീങ്ങളെ, അവിടുത്തെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഒരു നേരത്തെ നിസ്കാരവും കളാ ആകരുത്. ഒരു മുസ്ലിമിൻ്റെയും ഒരു സഹോദരൻ്റെയും അഭിമാനത്തെ ക്ഷതം വരുത്തരുത്. ഒരാളുടെയും രഹസ്യമന്വേഷിച്ച് ന്യൂനത കണ്ടുപിടിക്കാൻ നടക്കരുത്. ആളുകളുടെ കുറവുകൾ ചുമന്നുകൊണ്ട് നമ്മൾ നടക്കരുത്. നമ്മുടെ കുറവുകൾ ആലോചിച്ച് നന്നാകാൻ ശ്രമിക്കണം. തഖ്വയോടെ ജീവിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലണം, മദ്ഹ് പറയണം. അല്ലാഹുവേ, ഈ മജ്ലിസ് ഞങ്ങൾക്കെല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസാക്കണം. അല്ലാ, കൽബുകൾ നീ നന്നാക്കി തരണം. അല്ലാ.